ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സേരാസ് കിച്ചൺ. ഇന്ന് നമ്മളൊരു ഹോം മെയ്ഡ് ഷവർമയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിന് ആദ്യമായി തയ്യാറാക്കേണ്ടത് ഷവർമയ്ക്കുള്ള കുബ്ബൂസാണ്. അപ്പോൾ കുബ്ബൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചെറു ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. അതിനോടൊപ്പം ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി ഇത് ഒന്ന് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഈസ്റ്റ് ഇവിടെ ആക്റ്റീവ് ആകാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കുബ്ബൂസിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം കുറേച്ചയായിട്ട് ഇതിലൊഴിച്ച് കുഴച്ചെടുക്കാം. കുഴിക്കുമ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. എത്രത്തോളം നമ്മുടെ മാവ് സോഫ്റ്റ് ആവുന്നു അത്രത്തോളം നമ്മുടെ കുബ്ബൂസും നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഞാനിതിപ്പോൾ ടേബിൾ ടോപ്പിലേക്ക് ഇട്ട് ഇതിലൂടെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കുഴച്ചെടുക്കുന്നുണ്ട്. ഒരു 5-6 മിനിറ്റേലും ഇങ്ങനെ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. നല്ല നമ്മുടെ കുബ്ബൂസ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുള്ളൂ. നമ്മുടെ മാവ് ഏകദേശം നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാവ് ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ ഞാൻ ഈ മാവ് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. മിനിമം ഒരു 2 മണിക്കൂറേലും നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. മാവ് ഡ്രൈ ആവാതിരിക്കാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു നനഞ്ഞ തുണി കോട്ടൺ തുണി ഇട്ട് നമുക്കൊന്ന് കവർ ചെയ്ത് വയ്ക്കാം. ഇപ്പം നമ്മൾ നമ്മുടെ മാവ് ഇവിടെ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഷവർമയ്ക്ക് ആവശ്യമായിട്ടുള്ള ഗാർലിക് സോസ് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ മുമ്പ് ഒരു മയോണൈസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, സെയിം പ്രൊസീജിയർ തന്നെ. ഇതിൽ നമ്മൾ കുറച്ചധികം ഗാർലിക് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 3-4 അതിനായിട്ട് ഇപ്പം സോസ് തയ്യാറാക്കാൻ ഗാർലിക് സോസ് തയ്യാറാക്കാൻ ഞാനിവിടെ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. 2 എഗ്ഗ് ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. എഗ്ഗ് യോക്ക് ഞാൻ മാറ്റിയിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ്ഗ് വൈറ്റ് മാത്രം ഇട്ട് ഉണ്ടാക്കാം. പക്ഷേ ടേസ്റ്റിൽ ഡിഫറൻസ് ഒന്നുമില്ല. കളറിൽ ചെറിയ നമ്മൾ എഗ്ഗ് യോക്ക് ഇടുമ്പോൾ ഒരു ചെറിയ യെല്ലോയിഷ് കളർ വരുമെന്നേ ഉള്ളൂ. ടേസ്റ്റ് സെയിം തന്നെയായിരിക്കും. ഇപ്പം നമുക്ക് ഇപ്പോൾ 2 മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഒരു പിഞ്ച് ഉപ്പ്, കുറച്ച് പഞ്ചസാര, കുറച്ച് കുരുമുളക് പൊടി ഞാനിവിടെ ചേർക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് വിനെഗർ. അപ്പോൾ ഇത് നമുക്കൊന്ന് റിവേഴ്സ് ബട്ടണിലിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. പിന്നെ നമുക്കിതിനേക്ക് ആവശ്യമായിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. അത് സൺഫ്ലവർ ഓയിൽ നമ്മൾ ചേർക്കുമ്പോൾ
ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കണം. അതും റിവേഴ്സ് ബട്ടണിലിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യാം. ഓയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഗാർലിക് സോസ് ഇവിടെ നല്ല കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ഗാർലിക് സോസ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും മിക്സിയുടെ ജാർ എടുക്കുമ്പോൾ നല്ല ഡ്രൈ ആയിരിക്കണം. റിവേഴ്സ് ബട്ടണിലിട്ടേ ചെയ്യാവുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഷവർമയുടെ ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരിത്തിരി മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഇത്രയും ഞാനിവിടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു അരമുറി നാരങ്ങാ നീരും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് തൈരും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷേ ഇവിടെ എനിക്ക് തൈര് എടുക്കാനില്ല, അതുകൊണ്ട് ഞാൻ തൈര് ചേർക്കുന്നില്ല. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്ത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കും. ഇപ്പൊ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പൊ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ട കാര്യമില്ല, നമുക്ക് ചിക്കൻ ഒന്ന് ജസ്റ്റ് വെന്ത് ഇട്ടാൽ മതി. ഞാനൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ചിക്കന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കും. നമുക്ക് ഈ ചിക്കന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മളിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് തൈരും കൂടെ ചേർക്കുവാണല്ലോ ചിക്കൻ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും. ഇപ്പോൾ തൈര് എനിക്കിവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ തൈര് ചേർത്തിട്ടില്ല. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ചെറിയ പീസസ്സായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ഷവർമയുടെ ചിക്കൻ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇത്രയും ക്രിസ്പി ആവേണ്ട കാര്യമില്ല, കുറച്ച് തൈരൂടെ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ കുബൂസിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട്, രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഈ പാത്രത്തിൽ തന്നെ വെച്ച് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ഈ കുബൂസിൻ്റെ മാവ് ടേബിൾ ടോപ്പിലിട്ട് നന്നായിട്ടും കൂടെ കുഴച്ചെടുത്തിട്ട് കുറച്ച് മൈദാമാവ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് പരത്തിയെടുക്കും. കുറച്ച് നമ്മളിത് ചെറിയ ബോൾസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം.
ഇവിടെ ഇപ്പോൾ ഒരു അഞ്ച് ബോൾസ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നെടുത്ത് കുറച്ച് മൈദാ മാവ് പൊടി തൂകിയിട്ട് നമുക്ക് പരത്തിയെടുക്കും. നമ്മൾ ടേബിൾ ടോപ്പിൽ പൊടി തൂകി ഇങ്ങനെ കുബൂസ് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ സൈഡും ഒരേ കനത്തിലാവണം, തീരെ നൈസായിട്ട് പരത്തിയെടുക്കരുത്. ഒരു രണ്ട് ചപ്പാത്തിയുടെ കനത്തിലേലും നമ്മൾ കുബൂസ് പരത്തിയെടുക്കണം. ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹൈ ഫ്ലെയിമിലിട്ട് ചുട്ടെടുക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മുടെ കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുബൂസ് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ്, നമ്മുടെ വീട്ടിൽ എന്തൊക്കെ വെജിറ്റബിൾസ് അവൈലബിൾ ആണോ നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച്, ഏതൊക്കെ വെജിറ്റബിൾസ് ആണ് നമുക്കിഷ്ടം അതനുസരിച്ച് നമുക്ക് എടുക്കാം. ഞാനിവിടെ ഇപ്പോൾ ക്യാബേജ്, ക്യാപ്സിക്കം, ക്യാരറ്റ്, ടൊമാറ്റോ ഇത്രയും വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗാർലിക് സോസ് ഇവിടെ റെഡിയാണ്. പിന്നീട് ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത് കട്ട് ചെയ്ത് ചെറിയ പീസസ് ആക്കിയതും റെഡിയാണ്. ഇനി നമുക്ക് കുബൂസ് എടുത്ത് അതിലേക്ക് ഈ ഫില്ലിങ് വെച്ച് റോൾ ചെയ്തെടുക്കും. നമുക്ക് കുബൂസിലേക്ക് കുറച്ച് ഗാർലിക് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് നമ്മൾ ഇട്ട് കൊടുക്കണം. കുറച്ച് ചിക്കൻ അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും കുറച്ച് ഗാർലിക് സോസ് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പം എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.